ഗ്ലിറ്ററിങ് ടൈപ്പ് സ്റ്റോണാണ്. എനിക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ആർച്ചിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ട സ്റ്റോണാണ് നിങ്ങളിപ്പോൾ അടുത്തോട്ട് കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രാനൈറ്റ് ഷിമ്മറിന്റെ മറ്റൊരു പുതുമയേറിയ വീഡിയോയുടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണുന്ന ഒരു വാൾ, ഈ വാളിൽ നമ്മൾ സ്റ്റോൺ ആർച്ച് ചെയ്യണം. അതായത് ഒരു ആർച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആർച്ച് ചെയ്യണത്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് സ്റ്റോൺസ് ആണ്. ഒന്ന് തന്നെ ഗ്ലിറ്ററിംഗ് ടൈപ്പുള്ള ഡ്യൂറോടെക്സിന്റെ ഷിമ്മർ എന്ന് പറഞ്ഞ സ്റ്റോണും, ഒപ്പം ഗ്രാനൈറ്റ് ഫീൽ എടുക്കുന്ന സ്റ്റോൺ ഇട്ടാണ് ചെയ്യുന്നത്. വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസിന്റെ കമന്റ്സ് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നാൽ നമ്മൾ ചെയ്യുന്ന ഇതേപോലത്തെ വെറൈറ്റി വർക്കിന്റെ വീഡിയോസ് നിങ്ങൾ ലഭിക്കുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആർച്ച് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതിനൊക്കെ ചെയ്യണമെന്ന് വീഡിയോയിലൂടെ തന്നെ നേരിട്ട് കാണാവുന്നതാണ്. നമ്മുടെ ഈ ആർച്ച് ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ് കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് കല്ല് എന്ന് പറയുമ്പോൾ ഡ്യൂറോടെക്സിന്റെ ഷിമ്മർ എന്നുള്ള നല്ല തിളക്കമുള്ള ഒരു കല്ലും, ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാനൈറ്റ് മോഡൽ കല്ലും ഉപയോഗിച്ചിട്ടാണ് ഈ ആർച്ച് ഡിസൈൻ ചെയ്യണത്. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്റ്റോൺ അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പൊ ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ബാക്കി വീഡിയോയിലൂടെ നമുക്ക് കാണാം. വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയും ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ഇനി ഡിസൈൻ ചെയ്യാൻ പോവാം. നമ്മളിപ്പോൾ ആർച്ചിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തം സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡ് മാസ്കിൻ ടേപ്പ്, 4 ഇഞ്ചിൻ്റെ ഡബിൾ സൈഡ് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ആർച്ചിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ മാറ്റിയെടുക്കണേ. അപ്പോൾ ആർച്ച് നമ്മൾ രണ്ട് ഫില്ലർ പോലെയാണ് ഇനി ഭിത്തി മാറ്റാൻ പോകുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, രണ്ട് ഫില്ലർ പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്.
ഇതൊരു ഫില്ലർ ആയിട്ട് വരും. നമ്മുടെ വർക്ക് കഴിയുമ്പോൾ ഈ വാളിന്റെ ഒരു പോർഷൻ ഫില്ലർ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ബാക്കി വീഡിയോയിലൂടെ കാണുക. നമുക്ക് ഇനി നേരെ ടേപ്പ് ഒട്ടിക്കാൻ പോണതൊക്കെ ബാക്കി വീഡിയോയിലൂടെ കാണാം. അപ്പം നമ്മളിനി ആർച്ചിൻ്റെ സ്റ്റോൺ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഡ്യൂറോടെക്സിൻ്റെ ഷിമ്മർ എന്ന് പറഞ്ഞാൽ നല്ല ഇതേപോലെ സി എം സി പൗഡർ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ സ്റ്റോണിൻ്റെ അകത്ത് ഇതേപോലെ സി എം സി പൗഡർ വരുന്നുണ്ട്. ഈ സി എം സി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോൺ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്റ്റോൺ നിങ്ങൾ അടുത്തോട്ട് എടുത്ത് കാണിച്ചു തരാം. നല്ലൊരു തിളക്കത്തോടുകൂടി വരുന്ന സ്റ്റോണാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഗ്ലിറ്ററിങ് ആണ് നമുക്ക് സ്റ്റോണിൽ നിന്ന് കിട്ടുന്നത്. നമ്മളിന്ന് ഈ സ്റ്റോണാണ് ഇന്ന് ഈ ഒരു ആർച്ചിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ സ്റ്റോൺ മിക്സ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡായിട്ട് ബാക്കി വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ മൊത്തമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയും പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ ആദ്യം ഈ സ്റ്റോൺ ഒരു പത്തറ്റിലോട്ട് മാറ്റുകയാണ്. നമുക്ക് ആർച്ചിന്റെ ഏരിയ നിങ്ങൾ സ്റ്റോൺ മിക്സ് ചെയ്യുമ്പോൾ എടുക്കാനുള്ള ഏരിയ അനുസരിച്ച് മിക്സ് ചെയ്യുക. നല്ല ഗ്ലിറ്ററിങ് ടൈപ്പ് സ്റ്റോണാണ്. നമുക്ക് വീഡിയോയിൽ കണ്ടോന്നറിയില്ല, നല്ല ഗ്ലിറ്ററിങ് ടൈപ്പ് സ്റ്റോണാണ്. നല്ല തിളക്കായിരിക്കും സ്റ്റോൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ ബാക്കി എനിക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. നമ്മൾ ഈ സ്റ്റോണിലോട്ട് സി എം സി പൗഡറാണ് ആഡ് ചെയ്യണത്. സി എം സി പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡ്രില്ല് ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. വീഡിയോ കാണാതെ നമ്മൾ കൈ കൊണ്ടാണ് ഈ സി എം സി പൗഡർ മൊത്തം മിക്സ് ചെയ്യണത്. നമ്മൾ പോളിമറാണ് ഒഴിക്കണത്. പോളിമർ ഇതേപോലെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബക്കറ്റിലോട്ട് ഒഴിക്കുക.
എടുക്കുന്ന പോളിമറിന്റെ അതേ ക്വാണ്ടിറ്റി തന്നെ വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ഫസ്റ്റ് അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റോൺ മിക്സ് ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യം 5 ലിറ്റർ പോളിമർ ഒഴിച്ചതിൻ്റെ കൂടെ 5 ലിറ്റർ വാട്ടറും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായി ഡൈലൂട്ട് എടുക്കണം. ഡൈലൂട്ട് ചെയ്ത് നല്ലൊരു ഒറ്റ ഫോമിലൂടെ എത്തിയതിനു ശേഷമാണ് ഇത് മിക്സ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ CMC പൗഡർ മിക്സ് ചെയ്ത് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ സ്റ്റോണിനോട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡൈലൂട്ട് ചെയ്ത് വെച്ചാണ് പോളിമർ. ഈ ഡൈലൂട്ട് ചെയ്തിരുന്ന പോളിമർ നമ്മൾ ഒഴിക്കുകയാണ്. ഇതും നമ്മൾ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഡ്രില്ല് ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെയാണ് മിക്സ് എടുക്കുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ഫോമിലോട്ട് എത്തിക്കുക. എന്നിട്ട് പേസ്റ്റ് ഫോം എത്തിയിട്ട് നമ്മൾ അപ്പം തന്നെ അപ്ലൈ ചെയ്യല്ല, ഒരു 1 hour കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ മെറ്റീരിയൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഫോമിലൂടെ എത്തിച്ചിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് ഫോമിലൂടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹാർഡനറിൻ്റെ ഒക്കെ ഒരു കളറാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. ഇതൊക്കെ ഇനി നമ്മൾ സ്റ്റോൺ അപ്ലൈ ചെയ്യുന്നത് ഒരു 1 hour റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി നേരെ സ്റ്റോൺ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് കാണാം.
stone kit and try it to adjust the number tape remove. The video card number and slow paper remove imbo, no kit and a polikia, and get just a poan chance under. We will mix the DUROTEX shine. നമ്മുടെ ആർച്ചിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ട സ്റ്റോണാണ് നിങ്ങളിപ്പോൾ അടുത്തോട്ട് കാണുന്നത്. ഇത് ഡ്യൂറോടെക്സിൻ്റെ ഷിമ്മർ എന്നുള്ള സ്റ്റോണാണിത്. നല്ലൊരു തിളക്കത്തോടു കൂടി നല്ലൊരു ഗ്ലിറ്ററിങ് സ്റ്റോണാണിത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തേക്കണ ഗ്രാനൈറ്റ് ഫീൽ കിട്ടുന്ന ഡ്യൂറോടെക്സിൻ്റെ ഗ്രാനൈറ്റോൺ എന്നുള്ള സ്റ്റോണാണ്. നമുക്ക് അടുത്തോട്ട് കാണുമ്പോൾ പറയാം നല്ല ഗ്രാനൈറ്റ് ഫീലാണ് നമുക്ക് ഈ ഒരു സ്റ്റോണിൽ നിന്ന് കിട്ടുന്നത്.
അതേപോലെ വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരായിരിക്കും.